ശരിയാവില്ല അമ്മാവ, ഞാനും കീർത്തി ഇവിടെ നിന്നോളാം, ബാക്കിയെല്ലാവരും പൊയ്ക്കോട്ടെ. അമ്മ ഇവിടെ ഇട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോവില്ല. വാശി പിടിക്കല്ലേ മോളെ, വല്ലതും കഴിച്ചു കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ നാളെ മുഴുവൻ ക്ഷീണമായിരിക്കും. ക്ഷീണം എനിക്ക് മാത്രമല്ലല്ലോ, നിങ്ങൾക്കും ഇല്ലേ? ഞങ്ങളെ പോലെ അല്ല നീ. കാലം കഴിച്ചു വെച്ച് കിടന്നില്ലെങ്കിൽ നീര് വരില്ലേ? ഒരു ന്യായം എനിക്ക് കേൾക്കണ്ട. അമ്മയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവും. മക്കളെ ഇവിടെ തരിച്ചാക്കി വരാൻ എനിക്ക് വയ്യ. സേതുമാധവൻ ചെല്ല്. പണത്തിന് ഒരുപാട് ആവശ്യങ്ങളില്ലേ? ഉണ്ട്. ദേഹത്തുള്ള സ്വർണങ്ങളൊക്കെ എടുത്ത് മക്കള് പണയം വെച്ചു. എന്റെ കയ്യില് അധികം പണമൊന്നുമില്ല. ഇതേ ഉള്ളൂ, അമ്മാവൻ ഇത് വാങ്ങണം. എന്താ സേതുമാധവ ഇത്? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ പറയരുത്, എന്റെ ഒരു അപേക്ഷയാണ്. ഞാനുള്ള ഏട്ടനല്ലേ, ഒരു കുപ്പി ഗ്ലൂക്കോസിനെങ്കിലും ഇത് ഉപകരിക്കും. ഒന്നും വേണ്ട മാവ, അമ്മാവൻ വന്നല്ലോ, അത് മതി. ഞാൻ ഇനിയും വരും മോളെ, അതിനൊക്കെ എനിക്ക് പറ്റും. നട്ടല്ലേ ഇല്ലാതുള്ളൂ, എനിക്കൊരു ഹൃദയമുണ്ട്. പാവം, ഇതേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ആ അണ്ണാരെ കണ്ണിന് തന്നാരായതു. ഇത് വെച്ചോ മോളെ. ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ അവർക്കും കാണും. അതിൻ്റെ പേരിലായിരിക്കും രാധിക സ്വത്തിനു വേണ്ടി കലഹിക്കുന്നത്. നമ്മളത് അവളുടെ ആർത്തിയായി തെറ്റിദ്ധരിച്ചു.
ഇപ്പൊ ശ്രീകുട്ടിയുടെ ശാരദയുടെ അക്കൗണ്ടിൽ കിടക്കട്ടെ. ഞാൻ വിചാരിച്ചത് ഇന്ന് ആശുപത്രിയിൽ തന്നെ നിക്കുന്ന. നീ ഇവിടെ തനിച്ചല്ലേ ഉള്ളു രാധു. നിങ്ങൾ ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഓടിയാണോ വന്നത്? അവിടെ നിന്ന് നടന്നു. അതെന്താ, ഓട്ടോക്ക് വരാൻ പാടില്ലായിരുന്നോ? എന്താ ഒന്നും മിണ്ടാത്തേ? 1400 രൂപ കയ്യിലുണ്ടായിരുന്നല്ലോ, പിന്നെന്താ ഓട്ടോ പിടിക്കാഞ്ഞേ? അത് പിന്നെ ഞാൻ ആ പേഴ്സിംഗ് എടുത്തേ, പേഴ്സ് എടുക്കാൻ. ഓ, ഉണ്ടായിരുന്നത് മുഴുവൻ അവിടെ ചെലവാക്കിയിട്ട് പോന്നു അല്ലേ? എന്റെയെന്ന് പറഞ്ഞ് എന്തേലും അവൾക്ക് കൊടുക്കണ്ടേ അത്? ഈ മനുഷ്യന്റെ ഒരു കാര്യം, എന്റെ ഈശ്വരാ, കനപ്പെട്ടതൊക്കെ ഇവിടെ പിടിച്ചു വെക്കാൻ ഉൾവിളി തോന്നിച്ചതിന് വളരെ താങ്ക്സ്. അല്ലെങ്കിലേ ഇങ്ങനെ മുഴുവൻ അവിടെ കൊടുത്തിട്ട് വന്നേനെ. കുറച്ചുകൂടെ എന്തെങ്കിലും കൊടുക്കണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ആ കുറച്ചിൽ. ഒരു കുറച്ചിലും ഇല്ല, ഇവിടെ ഇപ്പഴേ നല്ല വരുമാനോ ഒക്കെ നിന്റെ തോന്നല. ആശുപത്രി ചിലവിനുവേണ്ടി മക്കളുടെ കയ്യിലും കാതിലും കിടന്നതെല്ലാം ഊരി പണയം വെച്ചെന്ന അമ്മാവൻ പറഞ്ഞത്. വെറുതെ പറയുന്നതാ, വായെടുത്താ നുണയെ പറയുന്നു, നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? അല്ല രാധു, മക്കളുടെ ദേഹത്ത് സ്വർണത്തിന്റെ ഒരു തരി പോലും ഇല്ലായിരുന്നു. അവരെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി അതൊക്കെ ഒരു ബാഗിനകത്ത് വെച്ചിട്ടാവും നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്നത്. എന്നാലല്ലേ അമ്മാവന്റെ മനസ്സല്ലയോ? എന്താ, എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? വല്ലാതെ വേർക്കുന്നു, എനിക്കൊന്ന് കുളിക്കണം. അതെ, മേല് മാത്രം കഴുകിയാ മതി, രാത്രി കുളിച്ച് പനി വരുത്തണ്ട. ചേച്ചി ടെൻഷൻ അടിക്കാതെ, ഇവിടെ വാഷ്റൂമിലോ മറ്റോ പോയതായിരിക്കും. അല്ല എടേ, ഇന്നലെ പകലെ പോലും അവൾ എന്നെ കുട്ടി എവിടെയും പോയിട്ടുള്ളൂ. എവിടെ പോവാനാ? വാ, നമുക്ക് പോയി നോക്കാം. എന്റെ കുട്ടി എവിടെ പോയി? Oh.
ഇവിടെ മുകളിലും കൂടി നോക്കാം. മുകളിലും ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. എന്റെ ഭഗവാനെ, എന്റെ ഈശ്വര, ഒന്ന് നിക്കടേ. കാല് വയ്യാത്തൊരു കുട്ടി ഇതിലെങ്ങാനും പോന്ന കണ്ടോ? ഇല്ല മാഷെ. എന്റെ ഈശ്വര, സിസ്റ്റർ, ഒരു കാല് വയ്യാത്ത കുട്ടി ഇതുവഴി പോകുന്നുണ്ടോ? കണ്ടില്ലല്ലോ. ഇനി ചിലപ്പോ മുത്തശ്ശൻ കണ്ടിട്ടുണ്ടാവും. മുത്തശ്ശൻ കണ്ടില്ല. മുത്തശ്ശ, ഞാൻ ഗേറ്റ് വരെ പോയി നോക്കി. വാച്ച്മാൻ പറഞ്ഞു ആരും പുറത്തേക്ക് പോയിട്ടില്ല. പിന്നെ ഇതെവിടെ പോയി? എന്റെ ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? റിസപ്ഷന്റെ അവിടെ കൂടെ നോക്കാം. കാലി വയ്യാത്തൊരു പെൺകുട്ടി എതിരെ എങ്ങാനും വന്നു. ഇല്ല, കണ്ടില്ല. കഴിഞ്ഞ ആഴ്ച ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പെങ്കൊച്ചിനെ ഇതുപോലെ കാണാതായിരുന്നു. 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയതാണെന്ന് പിന്നെയാ കണ്ടുപിടിച്ചത്. എന്റെ കുട്ടി ഗേറ്റ് കടന്നു പോയിട്ടില്ല. ഇക്കൂട്ടർക്ക് എന്തിനാ ഗേറ്റ്? പുറകിലൊക്കെ കാട് പിടിച്ച് സ്ഥലം ഇഷ്ടംപോലെ കിടക്കുമല്ലേ. പോലീസ് അറിയിക്കുന്നത് നല്ലത്. ഞങ്ങളുടെ കുട്ടിയെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോ നിങ്ങൾ ഓരോരുത്തരായി നിങ്ങളുടേതായ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണോ നമ്മുടെയൊക്കെ സാമൂഹിക ബോധം? പുറകിൽ കാടുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്റെ ഈ പെൺകുട്ടികളെ അങ്ങോട്ട് തള്ളിവിടാതെ ദയവീത നിങ്ങൾ എല്ലാരും കൂടി എന്റെ കൂടി ഒന്ന് വരുവോ? കീർത്തി, നമുക്ക് ആ ക്യാൻറ്റീൻ്റെ അവിടെ കൂടി ഒന്ന് നോക്കാം. ഇനി നമ്മൾ എവിടെ പോയി അന്വേഷിക്കും? കണ്ടോ? ഇല്ല, ഇനി നോക്കാൻ ഒരിടവും ബാക്കിയില്ല. മുത്തശ്ശ, എന്റെ മഹേശ്വര, അവൾക്ക് എന്താ പറ്റിയത്? ചേച്ചി, നമുക്ക് വേഗം പോലീസിൽ അറിയിച്ചാലോ? ഒരു മിനിറ്റ്. എന്താ? അയ്യോ, ഏ കുട്ടി, കുട്ടി എഴുന്നേക്ക്. ഇതിനകത്ത് എപ്പോഴാ കയറിയത്? എന്റെ ജോലി കളയാനുള്ള പരിപാടിയാണോ? ഇറങ്ങിപ്പോയി ഇവിടുന്ന്. അമ്മ, ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്? ഇല്ല, അമ്മ വിട്ട് ഞാൻ അങ്ങ് പോകത്തില്ല. എന്താ കുട്ടി കാണിക്കുന്നേ? ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കാൻ പാടില്ല. ഇങ്ങോട്ട് വാ, വരാ. മേഡം, പ്ലീസ്, ഞാൻ എന്റെ അമ്മയുടെ തന്നിരുന്നോട്ടെ. കുട്ടി എന്തായി കാണിക്കുന്നേ? വാ, പുറത്ത് പോകാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് വരാൻ. ആരെയെങ്കിലും വന്ന് ഈ കൊച്ചിനെ ഒന്ന് വിളിച്ചോണ്ട് പോയിക്കേ. എന്താ മോളെ ഇത്? അമ്മയ്ക്ക് വയ്യാത്തല്ലേ, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. മോളെ, ഇതൊരു ഹോസ്പിറ്റൽ അല്ലേ? ഐസുവിനകത്ത് ഇങ്ങനൊന്നും പെരുമാറാൻ പാടില്ല. വന്നേ, വാ മോളെ, വാ. മോളെ, കല്ലു, ഞങ്ങളെല്ലാം വല്ലാതെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോളെ നീ. ഹോസ്പിറ്റലിൽ മുഴുവൻ നിന്നെ തിരക്കി നടന്നു. പോലീസിനെ വിളിക്കാത്ത ഭാഗ്യം. ഉറക്കം വന്നില്ല, അതാ ഞാൻ അമ്മയടുത്ത് പോയത്. എനിക്ക് മനസ്സിലായി, അമ്മയുടെ കൂടെയല്ലേ നീ ഇതുവരെ ഉറങ്ങിയിട്ടുള്ളു. വാ മോളെ, ഇങ്ങോട്ടിരുന്നു.
ചേച്ചിയുടെ തോളിച്ചാഞ്ഞ് മോളൊന്നുറങ്ങിക്കും. രണ്ടാളും ഒന്ന് മയങ്ങിക്കോ, ഞാൻ ഉണർന്നിരുന്നോളാം. നേരം വെളുത്താൽ ഉടനെ ഞാൻ വീട്ടിലോട്ട് പോവും, ജോലിക്ക് പോണം ചേച്ചി. അമ്മ ഇങ്ങനെ കിടക്കുമ്പോ സ്വസ്ഥായിട്ട് നിനക്ക് ഓഫീസിലിരിക്കാൻ പറ്റുമോ മോളെ? ഇരുന്നേ പറ്റൂ. ഒരു കോർപ്പറേറ്റ് വീഡിയോ ചെയ്തു കൊടുത്താ കുറച്ച് എക്സ്ട്രാ കാശ് തരാന്ന് സിദ്ധാർത്ഥ് സാർ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നീയും ഇവളും മുത്തശ്ശനും കൂടി രാവിലെ തന്നെ പൊയ്ക്കോ. നിങ്ങൾ തിരിച്ചു വന്നിട്ട് ഞാൻ പോയി ഫ്രഷ് ആയിക്കോളാം. ഞാൻ പോവില്ല ചേച്ചി. അമ്മയുടെ കൂട്ടത്തിലേ ഞാൻ വീട്ടിലേക്കുള്ളൂ. അപ്പൊ നിനക്ക് കുളിക്കും നനയ്ക്കൊന്നും വേണ്ടേ? എന്നെ നിർബന്ധിക്കണ്ട. അമ്മ എവിടെയാണോ അവിടെയാ ഞാൻ. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. ശരി ആയിക്കോട്ടെ, തൽക്കാലം നീ ഒന്ന് മയങ്ങ. അടുക്കളയില് ആവശ്യത്തിന് പാത്രങ്ങളും സാധനങ്ങളും ഒന്നുമില്ല, ഒക്കെ വാങ്ങണം. എനിക്കറിയാം, വിനോദിനോട് കുറച്ച് കാശ് കടഞ്ഞു വെച്ചിട്ടുണ്ട്, അന്ന് കിട്ടിക്കോട്ടെ. കടം വാങ്ങിച്ചാണോ നീ വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ പോന്നേ? പിന്നല്ലാതെ, വരുമാനം ഇല്ലാതായിട്ട് എത്ര നാളായി? എന്നെങ്കിലും സേതുവിന്റെ കണ്ണം നമ്മൾ ആശുപത്രി വരെ പോയില്ലെങ്കിൽ മോശമില്ല കേട്ടോ. അതെ, ഇന്നലെ മുതൽ ഞാൻ അതിനുള്ള ധൈര്യം സംഭരിക്കുമായിരുന്നു. ഇന്ന് എന്തായാലും പോവാം, അവര് ദേഷ്യപ്പെടുകയോ വഴക്കിടുകയോ എന്തായാലും വേണ്ടില്ല. എല്ലാം ഞാൻ അർഹിക്കുന്നുണ്ടല്ലോ. ഞാനും വരുന്നുണ്ട് ഏട്ടന്റെ കൂടെ. എത്രയായി? 60 രൂപ. മുത്തച്ഛ, സേതുവണ്ടിക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾ വിചാരിച്ചിട്ട് കൊല്ലാൻ പറ്റിയില്ല, ജീവൻ ബാക്കിയുണ്ട്. മോളെ വേണ്ട. മുത്തച്ഛൻ മിണ്ടായിരിക്കേ, പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയും പറയും. അറിഞ്ഞുകൊണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. രാധിക എന്റെ പ്രശ്നം വഷളാക്കിയത്. ചേച്ചിക്ക് പകരം എന്നെ പ്രേമിക്കാൻ നിങ്ങളോട് പറഞ്ഞു അമ്മായി. പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയും പറയും. അറിഞ്ഞുകൊണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. രാധിക എന്റെ പ്രശ്നം വഷളാക്കിയത്. ചേച്ചിക്ക് പകരം എന്നെ പ്രേമിക്കാൻ നിങ്ങളോട് പറഞ്ഞു അമ്മായി. ശിലായുഗത്തിൽ ജീവിക്കുന്ന നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അറ്റ്ലീസ്റ്റ് നമ്മൾ തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും നിങ്ങൾ ആലോചിച്ചോ. മോളെ, നടന്നതൊക്കെ നടന്നു, ഇനി സംസാരിച്ച് കൂടുതൽ വഷളാക്കണ്ട. നിങ്ങൾ എന്റെ മുമ്പിൽ നിന്ന് ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. ഈ മഹാന് വേണ്ടി എന്നെ കല്യാണം ആലോചിക്കാൻ തുടങ്ങിയല്ലോ. നിങ്ങൾ എന്താ എന്നോട് ചോദിച്ചത്? ഇയാൾക്ക് എന്തോ ഒരു കുറവെന്നല്ലേ? ഞാൻ
ഞാൻ തിരിച്ചു ചോദിക്കാം, എന്താ ഇയാൾക്കുള്ള ക്വാളിറ്റി? ഞാൻ കണ്ടൊരു ഒറ്റ പോസിറ്റീവ് സൈഡ്, എന്റെ ചേച്ചി ഇയാളെ സ്നേഹിച്ചു എന്നുള്ളത് മാത്രം. മതി മോളെ പറഞ്ഞത്, വാവിട്ട വാക്കുകൾ തിരിച്ചെടുക്കാനാവില്ലെന്ന് എപ്പോഴും ഓർമ്മ വേണം. കീർത്തി പറഞ്ഞോട്ടെ മുതച്ച്, ഇതെല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാ. കേൾക്കുക മാത്രല്ല, അനുഭവിക്കുകയും ചെയ്യും. നിങ്ങൾ എന്റെ ചേച്ചിയുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ഓരോ തുള്ളിക്കും നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ഇപ്പൊ അനുഭവിക്കുന്നത് നിന്റെ കയ്യിലിരിപ്പുണ്ട, ഇനി വരാനിരിക്കുന്നതേ ഇയാളുടെ മനസ്സിലിരിപ്പുണ്ടായിരിക്കും.